സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമ സാക്ഷികൾ സമൂഹമേ മുന്നേറിട സത്യത്തിൻ്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമ സാക്ഷികൾ സമൂഹമേ മുന്നേറിട ശത്രുവോട് എതിർക്കുക ജയം നേടുവാ ത്മാവിൻ ശക്തി സംഭരിക്കുവാ ശത്രുവോട് എതിർക്കുക ജയം നേടുവാ ആത്മാവിൻ ശക്തി സംഭരിക്കുവാ ഉപവസിക്കണം പ്രാർത്ഥിക്കണം ഉപവസിക്കണം പ്രാർത്ഥിക്കണം ഇടവിടാതെ സ്ത്രോത്രത്ത് വ്യാകരിക്കണം െ സ്തോത്രത്തിൽ വ്യാകരിക്കണം സത്യത്തിൻറെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാ സത്യത്തിൻറെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുന്നേറിടാ കർത്ത യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിലെല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി മത്തയാളുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളെ ആസ്പദമാക്കി ഉപവാസം മനുഷ്യർക്കോ ദൈവത്തിനോ എന്നുള്ള ഒരു ചിന്ത അറിയിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യേശു കർത്താവ് തൻ്റെ പരിസ്ഥിതി സുരക്ഷ കാലയളവിൽ അനേക ഉപദേശങ്ങൾ പറഞ്ഞു കൊടുത്തതിൽ പറഞ്ഞ ഒരു സംഭവമാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് അത് ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമാണ് മത്തേടെ സുവിശേഷം ആറാം അധ്യായത്തിൽ വിവിധ വിഷയങ്ങൾ പറയുന്നുണ്ട് ഒന്നു മുതൽ പതിനേഴ് വാക്യങ്ങൾ അനേക കാര്യങ്ങൾ കർത്താവ് ഓർപ്പിക്കുന്നുണ്ട് എല്ലാം എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നില്ല പതിനാറ് പതിനേഴ് വാക്യങ്ങൾ പറയുന്നത് നിങ്ങൾ ഉപവസിക്കുമ്പോൾ കവളഭക്തിക്ക് അവരെ പോലെ വാടിയ മുഖം കാണിക്കരുത് അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂമാക്കുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമാണ് നിങ്ങളോട് പറയുന്നു നീ ഉപസിക്കുമ്പോൾ നിൻ്റെ ഉപവാസം മനുഷ്യർക്കല്ല രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിന് വിളങ്ങനെ തലയിലെണ്ണ തേച്ച് മുഖം കഴുകുക രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ഉപവാസം എന്ന് പറഞ്ഞാൽ ആത്മീയ അച്ചടക്കമാണ് ഫാസ്റ്റിംഗ് ഈസ് എ സ്പിരിച്വൽ ഡിസിപ്ലിൻ വിച്ച് വാസ് എൻകറേജ് ബൈ ജീസസ് ഷിയാവിൻ്റെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം അതിൻ്റെ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ഉപവാസത്തിൻ്റെയും നോയിമ്പ് നോക്കുന്നതിനെ പറ്റി വിവരിച്ച് പറയുന്നുണ്ട് അതിപ്രകാരമാണ് ഞങ്ങൾ നോയമ്പ് നോക്കുന്നത് നീ നോക്ക നോ ഞങ്ങൾ നോയമ്പ് നോക്കുന്നതും നീ നോക്കാതിരിക്കുന്നുണ്ട് ഞങ്ങൾ ആത്മതമനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നുണ്ട് ഇതാ നിങ്ങൾ നോമ്പും നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാധികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരം മുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിന് നോമ്പ് നോക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോയിമ്പ് നോക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള നോമ്പ് മനുഷ്യൻ ആത്മവദന ചെയ്യുന്ന ദിവസം ഇങ്ങനെയുള്ളതോ തലയെ വേഴാമ്പയെ പോലെ കുനിക്കുക രട്ടും വെണ്ണീറും തിരിച്ചു കിടക്കുക ഇതാകുന്ന ഉപവാസം ഇതാന്നോ നിൻ്റെ നോമ്പ് എഹോയിക് പ്രസാദമുള്ള എന്ന് പറയുന്നത് അന്യായ ബന്ധങ്ങളെ അഴിക്കുക മുഖത്തിൻ്റെ അമ്മിക്കയറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രമായി വിടുക എല്ലാ മുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം വിശപ്പുള്ളവർ എൻ്റെ അപ്പവും കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറക്കാതിരിക്കുന്നതും അല്ലേ ഇപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പെറുതി വരും നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും അപ്പോൾ നീ വിളിക്കും യഹോവ ഉത്തരം ഉത്തരമറും നീ നിലവിളിക്കും ഞാൻ വരുന്നുവെന്ന് അവൻ ചെയ്യും മുഖവും വിരൽ ചൂണ്ടുന്നതും വെള്ളത്തിന് സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുക വിശപ്പുള്ളവനോട് നീ താൽപ്പര്യം കാണിക്കുകയും കഷ്ടത്തിൽ ഇരിക്കുന്ന വൃത്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളുദിക്കും നിന്റെ അന്ധകാരം ഉദ്യാനം പോലെ ആയി ആയിരിക്കും യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റിപ്പോകാത്ത നീരുറവ് പോലെയാകും നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും കേടു തീർക്കുന്നവനൊന്നും കുടി പാന്തക്കോളം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും പ്രിയ ദൈവനെ ഉപവാസവും പ്രാർത്ഥനയും മൂലം ആ ദൈവത്തിൽ നിന്ന് ആറ്റോമിക് പവർ പോലുള്ള ശക്തി പ്രാപിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഉറപ്പാക്കാം ഈ കാലങ്ങളിൽ സഭാതലങ്ങളിൽ ഉപവാസവും പ്രാർത്ഥനയും അന്യമായിക്കൊണ്ടിരിക്കുന്നു എല്ലാ ശനിയാഴ്ച രാത്രികളിലും കാത്തിരിപയോഗങ്ങളുണ്ടായിരുന്നു അത് അനേകർക്ക് അഭിഷേകം പ്രാപിക്കാനുള്ള നല്ല സാവകാശമായിരുന്നു ആത്മബലം ക്ഷണിച്ചവർക്ക് ശക്തി പുതുക്കുവാനുള്ള നല്ല അവസരമായിരുന്നു മാത്രമല്ല ഞായറാഴ്ച ആരാധനകളിൽ ആത്മീയ തീ സന്ദർഭങ്ങളായി അത് മാറിക്കൊണ്ടിരുന്നു ഇന്ന് അന്യ അന്യാഗ്നിയാണ് കത്തിക്കുന്നത് വർഷപ്പിൽ ലീഡേഴ്സിൻ്റെ ഇങ്ങനത്തെ പ്രകാരം സ്റ്റേജുകൾ പോകുന്നുണ്ട് നിറച്ച് അന്യാഗ്നി കത്തിക്കുകയാണ് ദൈവം ഇത് എത്രത്തോളം സഹിക്കും സഭകളിൽ ഇന്നത്തെ ഉപവാസത്തിൽ എത്ര എത്തുന്ന കുറച്ച് റിട്ടയർമെൻ്റ് ചെയ്ത ആൾക്കാരാണ് ചടങ്ങ് നിർവഹിക്കാനാണ് പലരും വരുന്നത് ആത്മഭാരത്തോട് ഉപസിക്കാനും പ്രാർത്ഥിപ്പാനും എത്ര പേർ കൂടി വരുന്നുണ്ട് ദൈവദിനം പഴയ ആത്മീയ അനുഭവത്തിലേക്ക് വന്നില്ലെങ്കിൽ ആരാധനാലയങ്ങൾ പൂട്ടിയിടേണ്ടി വരും കാരണം പുത്തൻ തലമുറയ്ക്ക് ഇതിനൊന്നും സമയമില്ല താല്പര്യമില്ല നമ്മുടെ ഉപവാസം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് അല്ലാതെയായിരിക്കട്ടെ മനുഷ്യർക്ക് വിളങ്ങുവാനല്ല ദൈവത്തിന് വിളങ്ങുവാനായി തീരട്ടെ അതിനായി ദൈവങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമായ കർത്താവ് യുവതിരുവന ഭാഗം തുടർന്നും ലഭിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല തിരുവിദിനവുമായി നമുക്ക് വീണ്ടും കാണാം